ആരാധന അഗ്നിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും കുടുംബങ്ങളുടെയും എല്ലാം വിശുദ്ധീകരണത്തിന് നമ്മുടെ ഈ പ്രാർത്ഥനായജ്ഞം കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ കുർബാന വാസ്തവത്തിൽ എന്താണത്? ഈശോ നമ്മളോട് ചെയ്തിട്ട് പോയ ഒരു വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണത്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും, നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഈ വാഗ്ദാനം അവിടുന്ന് നിറവേറ്റിക്കൊണ്ട് തന്നെയിരിക്കും. വിശുദ്ധ കുർബാന താല്പര്യമുള്ളവർക്കെല്ലാം എല്ലാ ദിവസവും സ്വീകരിക്കുവാനുള്ള സൗകര്യം അവിടുന്ന് ചെയ്തു തന്നിട്ടുണ്ട്. അനേകായിരങ്ങളാകുന്ന നമ്മുടെ ദൈവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിലൂടെ വിശുദ്ധ പൗലോസ് പറയുന്നത്, സഭയെന്ന് പറയുന്നത് കർത്താവിൻ്റെ മൗതിക ശരീരമാണ്. ഈ മൗതിക ശരീരത്തിൻ്റെ ശിരസ് കർത്താവാണ്. രണ്ടാം വത്തിക്കാൻ സോനോറോസ് പറയുന്നത്, സഭ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ വലിയ ആ പ്രസ്ഥാനം മാത്രമല്ല, ഓരോ കുടുംബവും ഒരു സഭയാണ്, ഗാർഹിക സഭയെന്നാണ് സോനോറോസ് അതിനെ വിളിക്കുന്നത്. ഈ കർത്താവിൻ്റെ മൗതിക ശരീരമാകുന്ന വലിയ സഭയുടെ ചെറിയൊരു പതിപ്പാണ് നമ്മുടെ കുടുംബങ്ങൾ. അതെങ്ങനെയാണ് ആ സഭയായി തീരുന്നത്? കുടുംബത്തിലുള്ള എല്ലാവരും കർത്താവിനെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ, സ്വീകരിച്ച് കഴിയുമ്പോൾ, പിന്നെ നമ്മൾ എന്താണായിത്തീരുക? കർത്താവിൻ്റെ ആ വലിയ ശരീരത്തിലെ അവയവങ്ങളാണാകുക. ഈ അവയവങ്ങൾ ആ തല പറയുന്നത്, ശിരസ് പറയുന്നതനുസരിച്ച് പോകേണ്ടവരല്ലേ? കൈക്ക് കാലിന് സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പില്ല. ഇതുപോലെ തന്നെയാണ് വിശുദ്ധ കുർബാനയിലൂടെ ഒന്നാകുന്ന ഗാർഹിക സഭയായ കർത്താവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ ചെറിയ പതിപ്പായ ആ കുടുംബത്തിന് പിന്നെ അതിലെ അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നവരാണ് നമ്മൾ. നമ്മുടെ ദൗത്യം എന്താണ്? ഈ സഭയുടെ, ഈ ഗാർഹിക സഭയുടേതായാലും ഈ വലിയ സഭയുടേതായാലും, അത് കർത്താവിൻ്റെ ദൗത്യം ഈ ലോകത്തിൽ തുടരുക എന്നുള്ളതാണ്. കാലാകാലങ്ങളിൽ ഓരോ രാജ്യത്തുമുള്ള ജനങ്ങൾക്ക് കർത്താവിൻ്റെ രക്ഷാകരമായ അനുഭവം കൊടുക്കുക. ഇന്ന് കർത്താവ് നമ്മളോടൊപ്പം കാൽവരിയിൽ ബലിയർപ്പിക്കുവാൻ ഒരു വ്യക്തി എന്ന രീതിയിലില്ല, പകരം ഈ സഭയോട് ചേർന്നാണുള്ളത്. നമ്മളെല്ലാ ദിവസവും ഈ ബലി അർപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ബലിയർപ്പണം അൾത്താരയിലുള്ള ഒരു ശുശ്രൂഷ മാത്രമായിട്ട് കാണരുത്. നേരെ മറിച്ച് അൾത്താരയിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റൊന്നിൻ്റെ ഒരു വേറൊരു മാനമാണത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാലുകഴുകലിലൂടെ കർത്താവ് അത് പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ കാലുകഴുകലിനെ കുറിച്ച് പറയുന്നുള്ളൂ. കാരണം മറ്റ് മൂന്ന് സുവിശേഷകർ അന്ന് നടന്ന കാര്യത്തെക്കുറിച്ച്, അപ്പം മുറിക്കലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ അപ്പം മുറിക്കലിൻ്റെ അർത്ഥം എന്താണെന്ന് യോഹന്നാൻ്റെ കാലമായപ്പോഴേക്കും അംഗങ്ങൾ, സഭാംഗങ്ങൾ മറന്നുപോയിരുന്നു. യോഹന്നാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ കുർബാനയെന്ന അപ്പം മുറിക്കൽ ശുശ്രൂഷ കൊണ്ട് കർത്താവ് അർത്ഥമാക്കിയത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഓരോരുത്തരും ആ അപ്പം പോലെ മുറിയണം, ആ അപ്പം പോലെ മുറിഞ്ഞ് മറ്റുള്ളവന് ഭക്ഷണമായി തീരണം. അതെങ്ങനെയാണ് പ്രായോഗികമായിട്ട്? അതാണ് കർത്താവ് ഒരടിമയെപ്പോലെ സ്വന്തം വ്യക്തിത്വം പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഓരോ ശിഷ്യൻ്റെയും അടുത്തിരുന്നവൻ്റെ കാലുകഴുകുകയാണ്. ആ കാലുകഴുകൽ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാടിൻ്റെ പ്രതീകമാണത്. ആ കുഞ്ഞാടിനെ പോലെ നമ്മളും യാതൊരു തെറ്റും ചെയ്യാതെ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റുവാങ്ങി നമ്മളൊരു ബലിയായി തീരണം. അത് അങ്ങനെയാകുമ്പോഴേ വിശുദ്ധ കുർബാന അർത്ഥപൂർണമാകുന്നുള്ളൂ. കുടുംബത്തിലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത്, പിതാവ് കുടുംബനാഥൻ ബാക്കിയുള്ളവരുടെ പാപങ്ങൾ വഹിക്കണം, മാതാവ് മറ്റുള്ളവരുടെ പാപങ്ങൾ വഹിക്കണം, കുട്ടികൾ ബാക്കിയുള്ളവരുടെ പാപങ്ങൾ വഹിക്കണം. അങ്ങനെ വഹിച്ച് നമ്മൾ ഓരോരുത്തരും
ആ കുടുംബത്തെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലൂടെ നിർവഹിക്കപ്പെടുന്ന രക്ഷാകരമായ ദൗത്യത്തിൻ്റെ അടയാളങ്ങളായി പ്രതീകങ്ങളായി മാറണം. അപ്പോഴേ മാത്രമേ യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ കുർബാന അർത്ഥപൂർണമായി തീരുന്നുള്ളൂ. ആ അപ്പം മുറിയും പോലെ നമ്മൾ എങ്ങനെയാണ് മുറിയുന്നത്? ഞാൻ പറഞ്ഞു, ഒരടിമ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തുമൊക്കെ ആണെങ്കിലും അവനൊരു വസ്തുവാണ്. ഒരു മൃഗത്തിൻ്റെ അവകാശം പോലും അവനില്ല. നീ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ അവകാശങ്ങളില്ലാത്തൊരു വസ്തുവിൻ്റെ തലത്തിലേക്ക് നിൻ്റെ അവകാശവാദങ്ങളെല്ലാം വേണ്ട എന്ന് വെക്കുമ്പോൾ അവിടെയാണ് നീ യഥാർത്ഥത്തിൽ ഈ ബലിയർപ്പിക്കുന്നത്. ആ ബലിയർപ്പിച്ചാൽ പിന്നെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും, രാജ്യത്ത് സമാധാനമുണ്ടാകും, ഈ ലോകത്ത് സമാധാനമുണ്ടാകും. എല്ലാവരും ക്രൈസ്തവരെല്ലാവരും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകം സ്വർഗമാവുകയില്ലായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ? നേരെ മറിച്ച് വിശുദ്ധ കുർബാനയെയും നമ്മുടെ മറ്റ് പ്രാർത്ഥനകളെയും എല്ലാം കേവലം ആചാരത്തിൻ്റെ തലത്തിലേക്ക് താത്തിക്കഴിഞ്ഞു. അത് ശരിയല്ല. നമ്മൾ കർത്താവിൻ്റെ ആ പാപം മോചിച്ച് ഈ ലോകത്തെ രക്ഷിക്കുക, അങ്ങനെ താൻ തന്നെ മുറിഞ്ഞ് അപ്പമായി മറ്റുള്ളവർക്ക് ഭക്ഷണമായി തീരുക എന്നുള്ള നിലയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ വിശുദ്ധ കുർബാന നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I'm not afraid.